അൽഹംദുലില്ലാ, നമ്മുടെ ബാബാ സുരേഷ് അല്ലേ, അദ്ദേഹം എത്രയോ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയയാളാണ്. അദ്ദേഹത്തിന് വലിയ ഒരു പ്രയാസമുണ്ട്, ഒരു പാമ്പ് കടിച്ചു, വലിയ പ്രയാസമായി. അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അദ്ദേഹത്തെ കുറിച്ച് കുറെ പിക്ചർ അദ്ദേഹത്തിന്റെ സഹോദരിയും അമ്മയും ഒക്കെ പറയുന്നത് കണ്ടു. അവനെന്താ വീടും കുടുംബവും നോക്കണ്ട, ഇങ്ങനെ പാമ്പ് പിടിച്ച് നടന്നാ മതി എന്നൊക്കെ ഇങ്ങനെ കമന്റുകൾ വീട്ടിൽ നിന്ന് തന്നെ വന്നു. ഒന്നും ഇവിടെ സമ്പാദിച്ചിട്ടില്ല, ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ദരിദ്രമായ ആ അവസ്ഥ കണ്ടപ്പോ നമ്മുടെ മാനു എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളെ അറിയണമെങ്കിൽ നേരിട്ട് കാണണമെന്നില്ലല്ലോ, നേരിട്ട് കാണണമെന്നില്ലല്ലോ. ആ മാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ ജാതി മതം നോക്കാതെ ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായ ആ മനുഷ്യൻ അവിടെ ചെന്നിട്ട് വാവാ സുരേഷിന്റെ വീട് കാണുകയാണ്. ആ വീടൊന്ന് മാറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ അതേ സന്തോഷത്തോടുകൂടി വരാൻ കഴിയും. പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി ഒരു സേവന പ്രവർത്തനം നടത്തിയ വാവാ സുരേഷിന് വേണ്ടിയിട്ട് നല്ലൊരു വീട് ഒരുക്കി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹുവേ റബ്ബേ, ആ നല്ല മനസ്സിന്റെ ഉടമയായ മാനൂക്കായിക്ക് അല്ലാഹുവേ റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് ഇതുപോലെ സ്തുത്യർഹമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്താനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അദ്ദേഹം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ട് ഇടപെടുമ്പോ മറ്റുള്ളവരുടെ വിഷമത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഒരു വിഷമവും ഒരു പ്രയാസവും നീ നൽകല്ല അല്ലാ. നമ്മളൊക്കെ ധാരക്കണം സാധുക്കളെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥകൾ കണ്ടു മനസ്സിലാക്കി അവരിലേക്ക് ചേർന്ന് നിന്ന് അവരിൽ ഒരാളായി മാറി, അല്ലാണ്ട് വലിയൊരു മുതലാളിയായി മാറി എന്നൊരു ഓഫർ ചെയ്യുകയല്ലോ ചെയ്യുന്നത്. അങ്ങനല്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട നാസർ മാനൂക്ക ചെയ്തത്, അങ്ങനല്ലല്ലോ. അദ്ദേഹം അത് കണ്ടറിഞ്ഞ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് മുപ്പന്നാറ് മുത്തനിബിധങ്ങൾ പഠിപ്പിച്ചത്, ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ മതിൽക്കെട്ടുകൾ വേണ്ട. ആ ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ട് പാപങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, പാവങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ, അങ്ങനെ നിർവഹിക്കാൻ, അവരെ സഹായിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ പൊന്നാര മുത്തു നിബിധങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, വഅൻ അൻദുറ ഇലാ മൻ ഹുവ അസ്ഫ എനിക്ക് നൽകിയ ഉപദേശമാണ്. എന്താണ് ഞാൻ എപ്പോഴും നോക്കേണ്ടത്? എന്നേക്കാൾ താഴെ തട്ടിലുള്ള ആളിലേക്കാണ്, അതേ ഞാൻ ഒരിക്കലും എന്നേക്കാൾ മുകളിൽ തട്ടിലുള്ള ഒരാളെ നോക്കിയിട്ട നിരാശപ്പെട്ടുകൊണ്ട് കഴിയാൻ പാടില്ല. പൊന്നാര മുത്തനിബിധങ്ങൾ പഠിപ്പിക്കുക. ഇന്ന് അധികം ആളുകളും എന്താണ് നമ്മളെപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കിയിട്ട് നിരാശപ്പെടുകയാണ്. പടച്ചവനെ അവന്റെ വണ്ടി കണ്ടോ, എന്ത് നല്ല മനോഹരമുള്ള വണ്ടി. അവന്റെ വീട് നോക്ക്, എന്ത് നല്ല മനോഹരമുള്ള വീട്. അവനാണെങ്കിലോ നല്ല ആരോഗ്യമുണ്ട്, കച്ചവടമുണ്ട്, ഒക്കെയുണ്ട്. ഇത് കണ്ട് നീ വിഷമിക്കാൻ, അങ്ങനെ നീ വിഷമിക്കുകയല്ല വേണ്ടത്. മുത്തു നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്.
നാട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നിന്നേക്കാൾ താഴേക്ക് തട്ടിൽ കിടക്കുന്ന ആളുകൾ, നീ നിന്റെ വീടിന്റെ കത്തളത്ത് എ സി ഇട്ട് കിടക്കുമ്പോ ചൂട് അനുഭവിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, ഒരു ഫാന് പോലും ഇന്നുമില്ലാത്ത ആളുകളുണ്ട്, അതേ കറണ്ടിന്റെ കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ട്, തറയിൽ അതാ പഴയ കാലത്തൊക്കെ മണ്ണ് കൊണ്ട് തേച്ച തറ, അങ്ങനത്തെ തറയിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഇങ്ങനൊക്കെ ഉണ്ടോ ഉസ്താദെ? തീർച്ചയായിട്ടുമുണ്ട്. നാം ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെയൊക്കെ വീട് നമ്മൾ ചിന്തിച്ചു നോക്കി, എന്റെ വീട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ പഴയ കാലത്തെ എന്റെ വീട്, എന്റെ